വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തമ്പനിയിൽ കണ്ട പോലെ തന്നെ എന്താ രണ്ട് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളാണ്. അതുകൂടാണ്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സബ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എപ്പോൾ വരും എന്ന്. അപ്പോൾ അതിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പി എസ് സിയുടെ മീറ്റിങ്ങിൽ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ഈ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഇറക്കാമെന്നുള്ള രീതിയിൽ അവർ ഡിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ഇറങ്ങി വരാൻ വേണ്ടി മിനിമം 2 weeks എടുക്കും. ഓക്കെ, അപ്പോൾ 2 weeks കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാനുണ്ട് പറയും നോട്ടിഫിക്കേഷൻ ഇറങ്ങുകയുള്ളൂ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഓവർസിയറിൻ്റെ Grade 2 വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കഴിഞ്ഞ മാസം പറഞ്ഞായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എന്താ ഇപ്പോഴാണ് വന്നേക്കുന്നത്, അഗസ്റ്റ് ഡേറ്റ് 2nd അഗസ്റ്റ് ഡേറ്റ് ഷിപ്പിളാണ് വന്നേക്കുന്നത് അല്ലേ. അതേപോലെ ഇപ്പോൾ എന്നാ സബ് എഞ്ചിനീയറിൻ്റെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ പി എസ് സിയുടെ മീറ്റിംഗ് കൂടി എന്താ അതിൽ എന്താ ചെയർമാൻ അതിൽ ഒപ്പുവെക്കണം. ഓക്കെ, എന്നിട്ട് എന്താ അങ്ങനെ തീരുമാനം എടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് നോട്ടിഫിക്കേഷൻ ഇറക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ഡിലേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാണ്ട് പറ്റിയെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാണ്ട് പറ്റിയേക്കുന്നത്. ഓക്കെ, എനിവേ നമ്മളിതെന്താ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ആയിരിക്കും, സോ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ആയിരിക്കും പി എസ് സിയുടെ മീറ്റിംഗ് ഉണ്ടാവുക. ആ പി എസ് സിയുടെ മീറ്റിങ്ങിലായിരിക്കും ഇത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ഇറക്കണം, ഏതൊക്കെ ഏതിൻ്റെയൊക്കെ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് ഇത് കഴിഞ്ഞു, അതേപോലെ ഏതൊക്കെ റാങ്ക് ലിസ്റ്റ് ഏതൊക്കെ റിസൾട്ട് എക്സാം കഴിഞ്ഞിട്ട് ഏതൊക്കെ എന്തിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇനി പബ്ലിഷ് ചെയ്യാനുള്ളൂ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക ഈ തിങ്കളാഴ്ച നടക്കുന്ന മീറ്റിങ്ങിലാണ്. ഓക്കെ, ആ മീറ്റിംഗിൽ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 weeks കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നോട്ടിഫിക്കേഷൻ ഇതേപോലെ വിജ്ഞാപനമായിട്ട് ഇറക്കുകയുള്ളൂ. ഓക്കെ, എന്നാലും മാത്രമേ നമ്മുടെ സൈറ്റിൽ വരുള്ളൂ. ഓക്കെ, അപ്പം സബ് എഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ വൺസ് എന്താ പി എസ് സി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റിങ്ങിൽ വന്നാൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇറക്കും. ഓക്കെ, അപ്പോൾ അത് നേരെ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ കാറ്റഗറി നമ്പർ 248/2021 റിലേറ്റഡ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡ്രാഫ്റ്റ്സ്മാൻ Grade 2 ഓവർസിയർ Grade 2 ഇലക്ട്രിക്കൽ. ഓക്കെ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഓക്കെ, അതിലെന്താ നമ്പർ ഓഫ് വേക്കൻസീസ് ഒന്നേ ഉള്ളൂ, അറ്റ് പ്രസൻറ്റ് ഒന്നേ ഉള്ളൂ, അതൊരു 4 ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എന്താ 18-36 വരെയാണ് ഏജ് ലിമിറ്റ്, പിന്നെ അതിനനുസരിച്ചിട്ട് റിലാക്സേഷൻസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ എന്താ മസ്റ്റ് ഹാവ് പാസ്ഡ് SLC ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് എക്സാമിനേഷൻ. പിന്നെന്താ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻ ദ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻറ്റേഴ്സ് കണ്ടക്ട് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ലേബർ. അല്ലെങ്കിൽ KGCE അല്ലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 2 years കോഴ്സ് ഓഫ് ദി വുമൺ പോളിടെക്നിക് ഓഫ് ദി സ്റ്റേറ്റ്സ് ഓഫ് കേരള. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഓക്കെ, ഇത് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താ ഹയർ ആൻഡ് ഇക്വലൻ്റ് വെച്ചിട്ട് നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8/9/2021 ബുധനാഴ്ച Midnight വരെ 12 ആണ് ടൈം വരിക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ. രണ്ടാമത്തെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ പോലീസ് കോൺസ്റ്റബിളാണ്. ഓക്കെ, ടെലികമ്യൂണിക്കേഷൻസ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 22,200 to 40,000. നിങ്ങളെ ഓവർസി Grade 2 നോക്കും, സ്കെയിൽ ഓഫ് പേ നോക്ക്, 31,100 to 66,800 ആണ്. ഇത് റിവൈസ്ഡ് പേ സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതെന്ന് വെച്ചാൽ എന്താ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് പറയുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം 150+ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 150+ ഓർ 180+ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അതായത് ജനറൽ കാറ്റഗറി ടോട്ടൽ നമ്പർ ഓഫ് എടുത്തെന്ന് വെച്ചാൽ 250 something ടോട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് അഡ്വൈസസ് പോയിട്ടുണ്ട്, 250. ഓക്കെ, അല്ല ജനറൽ കാറ്റഗറിയിൽ 150 or 160 സംതിങ് ആണ് പോയേക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18-26 വരെ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഇത് ഡിഫറൻറ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഓക്കെ, ഏജ് ലിമിറ്റ് ആകണം 18-26 വരെ മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ പാസ് ഇൻ SLC എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ്. അതേപോലെ എന്താ NTC ഇൻ റേഡിയോ ടെലിവിഷൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് പറയുന്നത്. ഓർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ഇൻ ദ റെസ്പെക്ട് ഓഫ് സർവീസ് പേഴ്സണൽ. ഓക്കെ, ഫിസിക്കല് പറയുന്നുണ്ട്, ജസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വിഷനും കാര്യങ്ങൾ ഡിസ്റ്റിങ്ക്ഷനും നിയർ വിഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 100 meter റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് നോർമൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് ഫിസിക്കൽ ചെയ്യുന്ന അതേ സമയം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ എന്താ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെന്നേ ഉള്ളൂ. ഓക്കെ, പോലീസിൻ്റെ അണ്ടർ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡീസിൽ നമുക്ക് പറയാനുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ എന്താ 8/9/2021 തന്നെയാണ്, വെനസ്ഡേ അപ് ടു 12 midnight. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ എന്നാൽ, താങ്ക് യു.